ആനക്കല്ലും പാറയിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവമ്പാടി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ. സംഭവം നടന്ന ഉടനെ തൊട്ടടുത്ത് പോലീസ് ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തനത്തിന് പോവാതെ ക്വാറിയുടമകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ആരോപണം പോലീസ് നിഷേധിച്ചു. കൂമ്പാറ കക്കാടംപോയിൽ റൂട്ടിൽ ആനക്കല്ലുംപാറ വളവിൽ രണ്ട് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിലാണ് തിരുവമ്പാടി പോലീസിനെതിരെ നാട്ടുകാർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. അപകടം നടന്ന വിവരം അറിഞ്ഞിട്ടും അപകടസ്ഥലത്ത് സമീപത്ത് പോലീസുണ്ടായിട്ടും അങ്ങോട്ട് പോവാൻ തയ്യാറായില്ലെന്നും രക്ഷാപ്രവർത്തനത്തിന് പോയവരെ കൈകാണിച്ച് പെറ്റി അടപ്പിച്ചെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കൂമ്പാറ ക്വാറിയിൽ നിന്നും അമിത ലോഡ് കയറ്റിയിരുന്ന ടിപ്പർ ലോറികൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. നാട്ടുകാർ തന്നെ പോലീസിനെ വിളിക്കുകയും വിവരമറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പോലീസ് കൂമ്പാറയിലെത്തിയ സമയത്തിന് തൊട്ടുമുമ്പാണ് അപകടം സംഭവിക്കുന്നത്. 3:25 നാട്ടുകാർ അങ്ങാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപകട വിവരം അറിയുകയായിരുന്നു. അവർ ഓരോ വാഹനത്തിൽ സംഭവസ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. 3:29 പോലീസ് കൂമ്പാറയിലെത്തിയപ്പോൾ നാട്ടുകാരൻ അഷ്റഫ് എന്നയാൾ പോലീസിനോട് അപകടം നടന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യം ടിപ്പറിൻ്റെ കാര്യം നോക്കട്ടെ എന്നും പിന്നീട് അങ്ങോട്ട് പോവാമെന്നുമാണ് പോലീസ് പറഞ്ഞതെന്നും കോറിയുടെ ഭാഗത്തേക്ക് പോലീസ് പോയതായും അഷ്റഫ് പറയുന്നു. ഇക്കാര്യം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്ന് എന്നെ വിളിച്ച് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ പോലീസ് വണ്ടി ഇങ്ങോട്ട് ഇവിടെ വന്ന് നിന്നു. അപ്പോൾ ഞാൻ പോലീസുകാരോട് പറഞ്ഞു ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അവരത് ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് ഈ റോട്ടിലേക്ക് ഇങ്ങോട്ട് മാറി ഇവിടെ വന്ന് ഈ ആക്സിഡന്റ് നടന്നിടത്തേക്ക് രക്ഷിക്കാൻ പോകുന്ന വണ്ടിക്കാരെ പിടിച്ച് പെറ്റിയടിച്ച് വിട്ടു. പെറ്റിയടിച്ച് വിട്ടിട്ട് ഞാൻ 3 പ്രാവശ്യം ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആദ്യം ഞങ്ങൾ ഈ ടിപ്പറൊക്കെ ഒന്ന് വിടട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്ന്. എന്നിട്ടും അവരങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് ഞാനവിടെ ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഈ സംഭവം പറഞ്ഞത്. ആദ്യം ഈ ടിപ്പർ വിടട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതേസമയം അപകട വിവരം അറിഞ്ഞ കൂമ്പാറ സ്വദേശി റിയാസ് എന്ന യുവാവ് ബൈക്കിൽ പോയ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണെന്നും പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തില്ലെന്നും പറഞ്ഞിട്ടും പോലീസ് 500 രൂപ പെറ്റിയടിപ്പിച്ചതായി റിയാസ് പറയുന്നു. ഇന്നലെ ഞാൻ വീട്ടിലിരിക്കുന്ന ടൈമിൽ, ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ കൂട്ടുകാരന്മാർ വിളിക്കുന്നത്, ഇങ്ങനെ ആക്സിഡൻ്റ് ആയി പറഞ്ഞ് ഇവിടെ എന്താ ഈ ടിപ്പാറ അവിടെ വളവിൽ. അപ്പോൾ അവരെ രക്ഷാപ്രവർത്തനം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ വിളിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വന്നപ്പോൾ ഇവരെ പോലീസുകാരെ ഇവിടെ കണ്ട്, അവർ എനിക്ക് പെറ്റിയടിച്ചു, ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ്. ഞാൻ സത്യം പറയാൻ എൻ്റെ മിസ്റ്റേക്കാണ്, ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. ആ പെട്ടെന്ന് എമർജൻസി അവരെ രക്ഷപ്രവർത്തനം വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്ന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയി പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു സാറെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ രക്ഷപ്രവർത്തനത്തിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കാതെ എനിക്ക് പെറ്റടിച്ചെന്ന്. അതുമല്ല അവർ ഇവരെ ആംബുലൻസ് 2 ആംബുലൻസ് മേലെ പോയിട്ടുണ്ട്. ആ സൗണ്ട് കേട്ട് ഇവിടെ ആളുകൾ പല ആളുകളും പറഞ്ഞു, നാട്ടുകാരെല്ലാം പറഞ്ഞു സാറേ അവിടെ ആക്സിഡന്റ് നടത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാതെ തന്നെ വരുന്ന ആളുകൾക്ക് പെറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമിത ഭാരം കയറ്റി വരുന്ന ലോറികൾ പരിശോധന നടത്തി വെയിറ്റ് നോക്കി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ക്വാറിക്കാരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും അപകടം അറിഞ്ഞിട്ടും അങ്ങോട്ട് പോവാതെ ടിപ്പറുകൾ മുഴുവൻ പോയതിനു ശേഷം മാത്രമാണ് അപകടസ്ഥലത്തേക്ക് പോയതെന്നും അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട പോലീസ് ക്വാറിക്കാർക്ക് വേണ്ടി ഒത്താശ ചെയ്തെന്നും DYFI നേതാവും നാട്ടുകാരനുമായ നൌഫൽ പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വലിയ വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. ഇന്നലെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഈ കക്കാടംപോയ റോഡിൽ നടന്ന സമയത്ത് പോലീസോട് എത്തിയ സമയത്ത് തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് പോകണം, അവിടെ വാഹനങ്ങളില്ല, പരിക്ക് പറ്റിയ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിനൊന്നും വില വെക്കാതെ വാഹനങ്ങൾ അമിത ലോഡ് കയറ്റി പോകുന്ന ഇരട്ടിയിലധികം പെർമിറ്റിനേക്കാൾ ഇരട്ടിയിലധികം ലോഡ് കയറ്റിയുള്ള വണ്ടികൾ നാട്ടുകാർ ഇവിടെ തടഞ്ഞിട്ടുണ്ട്. ഡ്രൈവർമാരായിരിക്കുന്ന ആളുകൾ തടഞ്ഞിട്ടുണ്ട്. അത് തടഞ്ഞ സമയത്ത് പോലീസിനെ വിളിച്ചിട്ടുള്ളതും ഞാനാണ്. വിളിച്ച് വന്നിട്ട് നാട്ടുകാരുടെ പരാതി, അതായത് പരാതി എന്ന് പറയുന്നത് അമിതമായി ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ, അത് തൂക്കം നിശ്ചയിച്ച് അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഈ റോട്ടിലേക്ക് കയറ്റി വിടാമോ എന്നുള്ള ആ ഡിമാൻഡ് അംഗീകരിച്ച് പോലീസോടെ വരണമെന്നും അത് അളപ്പിക്കണം എന്നുള്ള ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് അതിനൊന്നും വില വെക്കാതെ മാതാളിയുടെ വാഹനം, തൂക്കത്തിൽ കവിഞ്ഞുള്ള വാഹനം ഈ റോഡിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് എന്നുള്ളത് എടുത്തിട്ടുള്ളത്. പോലീസിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. അതേസമയം സംഭവം പോലീസ് നിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.